നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ പരിശോധിക്കാം. ആദ്യം മേടം അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന 3-3.5 മാസക്കാലം ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പലതരത്തിലും ബ്രേക്കായി നിൽക്കുന്ന, തടസ്സപ്പെട്ട് നിൽക്കുന്ന സംരംഭങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, പൊയ്ക്കൊണ്ടിരുന്ന വർക്കുകൾ ഒക്കെ ഒരു പുനർജീവനം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റിലേക്ക്, പുതുതായിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനും നടത്തിയെടുക്കാനും അതിൽ ഒരു ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി അതിൽ വിജയിക്കാനും, ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, പരാധീനതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒരു 6 മാസം കൊണ്ടെങ്കിലും സ്വല്പം ഒന്ന് പിടിച്ചു കയറി അതിൽ കരകയറാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഈ മേടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ അത് വേണോ ഇത് വേണോ എന്നെക്കൊണ്ട് പറ്റൂ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനും തടസ്സങ്ങളും ഉണ്ട്. പ്രധാനം സാമ്പത്തികം തന്നെയാണ്. സഹായവും സഹകരണവും നമുക്ക് കിട്ടും, പക്ഷേ അതിനെ പ്രതീക്ഷിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ പോയി കണ്ടെത്തി അത് ഉപയോഗപ്രദമാക്കിയാലേ പറ്റൂ, ഒന്നും നമുക്ക് ഇങ്ങോട്ടായിട്ട് വരില്ല. അപ്പോൾ ആ തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളെന്ന് പറയുന്നത് മനസ്സിനെ, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഉപദേശത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പലരും ഈ പറഞ്ഞപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നിനും പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ പോവാതിരുന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ചില കാര്യങ്ങൾ ഉപദേശവും നിർദ്ദേശവും നമ്മൾ സ്വീകരിക്കുകയും ചില കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള തീരുമാനം, വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച അയ്യപ്പന് ഇത് ശാസ്താവ് അയ്യപ്പന് നീരാഞ്ജനം, 7 കിഴി നീരാഞ്ജനം ചെയ്ത് ശിവന് ധാരയും ചെയ്യുന്നത് വളരെ ഉചിതമാണ്. 8-7-56 ഈ 56 ദിവസം വളരെ നിർണായക, അതായത് 41 ദിവസത്തിനകത്ത് അതിൻ്റെ മാറ്റം ഉണ്ടാകണം. 56 ദിവസത്തിനകത്ത് നമുക്കതിൻ്റെ പ്രയോജനം സാമ്പത്തികമായിട്ട് ലഭിക്കണം. ഏറെക്കുറെ കുറച്ച് വേരിയേഷൻ ഉണ്ടാവുമെങ്കിലും ഒരു പരിധിവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള പ്രയത്നത്തിൽ മുന്നോട്ട് പോവുക. ശ്രീ രുദ്രേശ്വരി മുദ്ര ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് നല്ലതാണ്. ശിവശക്തി മുദ്ര, രുദ്രേശ്വരി മുദ്ര. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ്. പണ്ടേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അവസാനം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും ചീത്തപ്പേരും കിട്ടും, തിരിച്ച് അതുപോലെ നമുക്ക് ഉണ്ടാകും, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും വൃഥാവിലാണെന്നുള്ളത് സത്യമാണ്. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യബോധമായിട്ട് കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യകത. യാഥാർത്ഥ്യബോധം എന്ന് പറഞ്ഞാൽ ചിലരെ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. ചിലരെ ഒരു അതിർവരമ്പിനപ്പുറവും ഇപ്പുറവും നമുക്ക് പോകാനോ നമ്മൾ പോകാനോ അവർ വരാനോ പാടില്ല. ആ ഒരു നിയന്ത്രണം നമ്മൾ സ്വയം കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരും നഷ്ടവും സാമ്പത്തിക പ്രശ്നങ്ങളും നമ്മളെ മാത്രമായിരിക്കും ബാധിക്കുന്നത്. വേറെ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. ഇത് മനസ്സിലാക്കി പോകണം. അപ്പം അതിനെ മഹാസുദർശന യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ഈ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, അതോടൊപ്പം ചില വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് നമുക്ക് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ സഹായകരം. 41 ദിവസം നെയ്ദീപം കത്തിക്കുക, കാര്യങ്ങൾ വളരെ മെച്ചവും ഗുണപ്രദമായിട്ട് വരും. മകയിലത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരിൽ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം. പഠന സംബന്ധമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പലതരത്തിലുള്ള മുടക്കങ്ങൾ, ബ്രേക്ക്
ഒക്കെ വന്നിരിക്കുന്നത്, അതോടൊപ്പം അലസത, മറവി തുടങ്ങിയുള്ള കാര്യങ്ങൾ ടച്ച് വിട്ടിരിക്കുന്നത്, പ്രതീക്ഷയോട് നിൽക്കുന്ന എൻട്രൻസ് കോച്ചുകൾ, നീറ്റ് അതുപോലുള്ള പ്രധാനപ്പെട്ട ചില എക്സാം, അതായത് ഒരു പുതിയ അഡ്മിഷനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, അതിൽ നിൽക്കുന്നവരെ കാര്യമാണെങ്കിൽ കുറച്ച് കാര്യ ഗൗരവമായിട്ട് ചിന്തിച്ച് പോകണം. അതിന് ചതുർഭാവുക വ്രതമെടുക്കുക, ചതുർഭാവുക വ്രതം. അതിന് ശിവന്, ദേവിക്ക്, ശാസ്താവിന്, വിഷ്ണുവിന് ഈ ചതുർഭാവുക വ്രതം. അത് വിഷ്ണു ക്ഷേത്രത്തിൽ പൽപ്പായസം, ശിവന് ജലധാര, ശാസ്താവിന് നീരാഞ്ജനം, ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി. ഇത് ചെയ്ത് ചൊവ്വ, തിങ്കൾ, ശനി, വ്യാഴം. വ്യാഴാഴ്ച വിഷ്ണുവിന്, തിങ്കളാഴ്ച ശിവന്, ശാസ്താവിന് ശനിയാഴ്ച, ചൊവ്വാഴ്ച ഭഗവതിക്ക്. ഇത് അമ്പല ദർശനം നടത്തി തന്നെ പ്യുവർ വെജിറ്റേറിയനായിട്ട് അന്നത്തെ ഒരു ദിവസം ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ച് ആ ദർശനം നടത്തി ഏതെങ്കിലും ഒരു ആരതി തൊഴണം. ഉഷപൂജയ്ക്കോ ഉച്ചപൂജയ്ക്കോ അത്താഴപൂജയ്ക്കോ ഉള്ള ഈ ക്ഷേത്രത്തിലെ ഒരു ആരതി തൊഴുക, നമസ്കരിക്കുക, ഇത് തന്നെയാണ് ചതുർഭാവുക വ്രതം. ഈ ചതുർഭാവുക വ്രതത്തോടുകൂടി ഏത് മേഖലയിലാണോ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നത്, അത് നമുക്ക് മറികടക്കാൻ പറ്റും, അതിലെ കാര്യങ്ങൾ വിജയപ്രദത്തിലെത്തിക്കാൻ പറ്റും. ഇത് ആത്മാർത്ഥമായിട്ട് അവരവരുടെ ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മളൊരു നിഷ്ഠയായിട്ട് ഈ നാലാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ അനുഗ്രഹത്താൽ, ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പുണർതത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. കർക്കിടകരാശിക്കാരിൽ യോഗീന്ദ്രാനാം ഭാവുകസ്ഥാനാധിപതയ സർവേ വീക്ഷിതാവാം ശുഭേശേ. കുടുംബവരദേവതയെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഭാവങ്ങളൊന്നും ബാധിക്കില്ല. കുടുംബവരദേവത എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രം, കുടുംബത്തേൽക്കത്, അല്ലെങ്കിൽ കളരി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരാധന സമ്പ്രദായം, ഇതെന്നൊക്കെ പറയാം. ഓരോ ദേശത്ത് ഓരോ ജാതി മത ആചാര വിഭാഗങ്ങൾ വിഭിന്നമാണെങ്കിലും കുടുംബമൂർത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ശാസ്താവായിരിക്കാം, ദേവിയായിരിക്കാം, യോഗീശ്വരനായിരിക്കാം, മന്ത്രമൂർത്തിയായിരിക്കാം, വിഷ്ണുമൂർത്തിയായിരിക്കാം, ഏത് തരത്തിലായിരുന്നാലും അതാത് കുടുംബമൂർത്തികളുടെ ഉപചാര സമർപ്പണം ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഉപചാര സമർപ്പണം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ, സമയക്കുറവോ, സാമ്പത്തിക ബുദ്ധിമുട്ടോ, മറവിയുണ്ടോ, ചെയ്ത് അനുഗ്രഹം അനുവാദം വാങ്ങിക്കേണ്ടത് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉപചാര സമർപ്പണത്തിൽ ആ കടങ്ങളെല്ലാം തീർത്ത് അനുഗ്രഹം കിട്ടും. കാരണം കുടുംബമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ഗൃഹത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ എല്ലാത്തിൻ്റെയും നിഴല, കാവൽ, രക്ഷിതാവാണ്, പ്രൊട്ടക്റ്റഡാണ് അവർ. ആ കുടുംബമൂർത്തിയെ പിണക്കാൻ പാടില്ല. അതിനെന്താണ് അവിടെ സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഉപചാരക്രിയ ചെയ്ത് സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ്. അത് ഈ മാസം ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം രണ്ട് മൂന്ന് മാസം കുറച്ച് കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അവിടെ ഈ കുടുംബമൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് പറഞ്ഞിട്ട്. മകം പൂരം ഉത്രത്തിക്കാർ ചിങ്ങരാശി. ചിങ്ങരാശിക്ക് ദൈവാധീനം വളരെ ഗുണകരമായിട്ടുണ്ട്. ചിങ്ങരാശിക്കാരിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയണം. അതിലൊന്ന്, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് ശരിയായിട്ടുള്ള നല്ല പ്രപ്പോസൽ, നല്ലൊരു പെണ്ണിനെ കണ്ടെത്താൻ സമയമാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയമാണ്. മറുഭാഗത്ത് ഇതുപോലെ തന്നെ സ്വഭാവശുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഗുണകരമായിട്ടും ഉത്തരവാദിത്വമുള്ള ഒരു ചെക്കനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് അതിനും രണ്ട് മൂന്നോ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് ഈ വരുന്ന വൃശ്ചികത്തിനും മകരത്തിനും ഇടയ്ക്ക് ഈ ഡിലേ ആയിട്ടുള്ള കല്യാണങ്ങൾ നീണ്ടുപോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
യോജിച്ച ബന്ധം കണ്ടെത്തി ഉറയ്ക്കാനും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതിന് ലക്ഷ്മി സ്വയംവര മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കണം. 41 ദിവസം സ്വയംവര മന്ത്രം അത് ഗൃഹസ്ഥാനത്ത് സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിക്കണം. ഫലപ്രാപ്തി വളരെ അനുകൂലമായിട്ട് വരും. എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ്, അതിനാണ് ഈ നെയ്ദീപം നല്ല ബന്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കിട്ടാനുള്ളത് പല മേഖലയിൽ നിന്ന് സഹായിച്ചതാകാം, ജാമ്യം നിന്നതാകാം, വസ്തുവിൻ്റെ ഇടപാട്, കുടുംബ ഷെയറിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലയളവിൽ പല മേഖലയിലും സ്തംഭനാവസ്ഥ നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ആ തടസ്സങ്ങൾ മാറി നമുക്ക് സാമ്പത്തിക ലഭ്യത, ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാൻ നമ്മളും കൂടെ ഒന്ന് ശ്രമിക്കണം. അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അസ്വസ്ഥതകൾ വരുന്ന സമയം, തലവേദന, പെടലി വേദന, തൊണ്ടവേദന, കൈവേദന, ഡോക്ടർ അടുത്ത് പോയാൽ ഒന്നുമില്ല. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. ദൈവാധീനം തുണയാണ്. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്ക് ലഗ്നഭാവുക യോഗം ഗുരുവാണ് നിൽക്കുന്നത്. ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ടാത്മാക്കളുടെ ശാപദോഷം നമ്മുടെ കുടുംബത്തിൽ പൂർവീയമായിട്ട് രാശിഫലസ്ഥിതി കാണുന്നുണ്ട്. നമ്മുടെ കുറ്റമല്ല, കുറച്ച് പഴക്കം, പക്ഷെ അത് നമ്മളെയും ബാധിക്കും, ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട പലരെയും ബാധിക്കും. എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പഠനത്തെ, വിവാഹത്തെ, സന്താനഭാഗ്യത്തെ, തൊഴിലിനെ, സാമ്പത്തികത്തെ, അത് തരം. കാരണം ഈ പിതൃദോഷം എന്ന് പറയണത് അതൊരു നിയതിയാണ്, അതൊരു വേട്ടയാടൽ പോലെ വരും. ആ വേട്ടയാടൽ മാറണമെങ്കിൽ ആ പിതൃകോപം ശമിക്കണം. ഇതിനെ ജ്ഞാത അജ്ഞാത സങ്കല്പത്തിൽ അല്ലെങ്കിൽ കുടുംബ പിതൃസങ്കല്പത്തിൽ പിതൃദേവാലയ പൂജ ചെയ്യുന്ന സ്ഥലങ്ങൾ, തിരുവല്ലം, വർക്കല, തിരുനെല്ലി, തിരുനാവായ, ഇങ്ങനെയുള്ള പ്രസിദ്ധമായിട്ടുള്ള പിതൃസമർപ്പണ സ്ഥലങ്ങളിൽ ചെന്നിട്ട് തിലഹോമാദി കാര്യങ്ങൾ 7 ദിവസം ചെയ്യേണ്ടത് ആവശ്യമാണ്. ചുരുങ്ങിയത് 7 ദിവസം. സപ്തർഷി ഭാവുക യോഗം, എന്നെ മറന്നു എന്നുള്ള ആ ഒരു കോപം, ശാപം നമുക്കോ നമ്മുടെ തലമുറയോ ബാധിക്കില്ല, അനുഗ്രഹമിറ്റ് കിട്ടും. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ സ്തംഭനാവസ്ഥയും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. ചിലരുടെ കോക്കസിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഒക്കെ താല്പര്യത്തിൽ നമ്മൾ ബലിയാടാകാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി പോകണം. പ്രത്യേകിച്ച് വരുന്ന ഈ 3 മാസം ഈ ഇലക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ആ സമയത്ത് ഈ വക കാര്യങ്ങൾ നമുക്ക് വളരെയധികം ദോഷകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളതിൽ പെടാൻ പാടില്ല. ശ്രദ്ധ വേണമെന്നുള്ളതായി പറഞ്ഞു. നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ട് വരും. ചിത്തിരത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ കുറച്ച് എടുത്തുചാട്ടം, എടുത്തുചാട്ടം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരു മുൻവിധിയോടുകൂടി അങ്ങ് പോകുന്ന അവസ്ഥ, അത് നമുക്ക് തന്നെ ദോഷമുണ്ടാകും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളെന്നുള്ളതിൻ്റെ അർത്ഥം അത് മാറണം. യോഗാനാം ഭാവുക പ്രകൃത്യാനാം മന്ത്രതന്ത്ര യന്ത്ര ഔഷധാസ്ത്ര പ്രകൃത്യാനാം. ഭാവുകങ്ങൾ പലതരത്തിൽ, മന്ത്രത്തിൽ കൂടി, തന്ത്രത്തിൽ കൂടി, യന്ത്രത്തിൽ കൂടി, ശാസ്ത്രത്തിൽ കൂടി, വിദ്യയിൽ കൂടി, വിജയത്തിൽ കൂടി ഒക്കെ മനുഷ്യന് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അത് ഏത് അർത്ഥത്തിൽ, ഏത് സമയത്ത്, ഏത് രീതിയിൽ എന്നുള്ളത് നമ്മളെ തീരുമാനത്തെ, പ്രവൃത്തിയെ ബാധിച്ചിരിക്കും. പോസിറ്റീവ് ആവാനും നെഗറ്റീവ് ആവാനും. ഇവിടെയാണ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അത് ശത്രുദോഷമെന്നുള്ളത് വേണമെങ്കിൽ പറയാം. ശത്രുദോഷമെന്ന് പറഞ്ഞാൽ വൈരാഗ്യം, ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്
വശപ്പെടാത്തതിൻ്റെ വൈരാഗ്യം. അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. ഇവിടെ നരസിംഹയന്ത്രം, ഉഗ്ര നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ശരിയായിട്ടുള്ള സമയമാണ്. ഒരു 2.5-3 വർഷം അത് കിടക്കണം. അത് നമുക്ക് നമ്മൾ മുഖാന്തരം മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഇതിന് ഉപചാര പൂജ ചെയ്ത് നരസിംഹയന്ത്രം ധരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. വിഷാദത്തിക്കാൽ അണിഴം തൃക്കേട്ട വൃശ്ചികരാശി ദൈവാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ ഏറ്റവും വളരെ സുഹൃത്ത് സ്നേഹ ബന്ധങ്ങൾ ഡിസ്റ്റൻസിലായി പോകും. ഗ്യാപ്പ് എന്ന് പറയണത് മനസ്സും ശരീരവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതറിഞ്ഞോ അറിയാതെയോ ഈ ഗ്യാപ്പ് കൂടി വരും. ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി വരില്ല. അത് ടെൻഷൻ, നിരാശ, വൈരാഗ്യത്തിലേക്ക് പിന്നെ പോകും. അത് വരാൻ പാടില്ല. കാരണം ചിലരുടെ നുണയും പാരവയ്പ്പും കൊണ്ടുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മളായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ അത് ഇടുപിടിയെന്ന് പറ്റില്ല, സാവകാശം വേണം. 11 ദിവസം ഉപചാര പ്രസന്ന പീഠപൂജ ചെയ്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദ്യം ചെയ്യുക. മഹാത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയെടുത്തിരിക്കുക. ഇതുമൂലം പഠനത്തെ, തൊഴിലിനെ, സാമ്പത്തികത്തെ ഒക്കെ ബാധിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ്, മെസ്സേജ്, മെയിൽ, മറ്റു കാര്യങ്ങളൊക്കെ 12 മണിക്കും 2 മണിക്കും രാത്രിയിലും ഉറങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന ആ ബന്ധങ്ങൾ അങ്ങോട്ട് അറ്റുപോവുക, മറന്നുപോവുക, മാഞ്ഞു പോവുക എന്നൊക്കെ വരും. പക്ഷെ അതൊരു 3 മാസം കൊണ്ട് ഈ പറഞ്ഞ ക്രിയാഭാഗം ചെയ്താൽ നമുക്കത് തെറ്റിദ്ധാരണ മാറ്റി തിരികെ കൊണ്ടുവരാൻ പറ്റും. മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനരാശി, ഈശ്വരാധീനം അനുകൂലം. വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ സ്വല്പ കാര്യങ്ങൾ ഗുണപ്പെടും എന്നുണ്ടായിരുന്നത് തടസ്സപ്പെട്ട് നീട്ടിവെച്ച് നിൽക്കുന്നത് നടക്കാനുള്ള സമയമാണ്. ഇതിന് അഷ്ടനീരാഞ്ജനം തന്നെ ചെയ്യുക. അത് ശാസ്താവിങ്കിൽ 8 ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യുക. ശരിയായിട്ടുള്ള വിലയർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കാനുള്ള അനുകൂലസ്ഥിതി നമുക്ക് ഉണ്ടാകും. തിരുവാതിര തൃക്കേട്ട മകയിരം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ, കല്യാണ പ്രപ്പോസലുകൾ വന്നാൽ ശരിയായിട്ടുള്ള പൊരുത്ത കാര്യങ്ങൾ നോക്കി അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം അതിൽ ഗുരുവിൻ്റെ മൗഢ്യസ്ഥാനത്ത് വന്നാൽ സന്താന ഭാഗ്യം ഡിലേ ആകും, അത് വരാൻ പാടില്ല. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു ചില കൺഫ്യൂഷൻ, ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റുമോ, ഈ കോഴ്സ് മാറണോ വേണ്ടേ, എറണാകുളത്ത് പോകണോ, ബാംഗ്ലൂർ പോകണോ, ലണ്ടനിൽ പോകണോ, ചെന്നൈയിൽ പോകണോ, ഓരോ ഫ്രണ്ട്സും ഓരോ തരത്തിൽ നമ്മളെ മാറ്റിമറിക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കേണ്ട ആവശ്യം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവണം, അത് നമ്മുടെ ആവശ്യം. അത് നമ്മളെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും കൈവിട്ടു പോകാൻ പാടില്ല. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം തുണയാണ്. സാമ്പത്തിക അധിക ചെലവുകൾ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ പലിശയും, പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്കും പോകേണ്ട അവസ്ഥ വരും. ഇവിടെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളോ കാര്യങ്ങളോ ഒരു ഒത്തുതീർപ്പ് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിട്ട് വരും. കുറച്ചൊരു വീട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിൽ ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള സ്ഥലത്താണോ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം എന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം ലക്ഷ്മി സാന്നിധ്യം വീട്ടിൽ അനുകൂലമാണ്. ഇതുപോലെ സ്ഥാപനത്തിലായിരുന്നാലും ശരി തന്നെ, ശരിയായിട്ടുള്ള സ്ഥാനത്തല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. മഹാലക്ഷ്മി സാന്നിധ്യം അനുകൂലമാക്കിയെടുക്കും. മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ, ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വളരെ ഗുണകരമാകും. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന സമയമാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് നിൽക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചവും ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകും.
കലാപരമായിട്ടുള്ള പാട്ട്, ഡാൻസ്, ഡ്രോയിങ് അങ്ങനെയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ചില പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡ് റിവാർഡ് ഈ വർഷം സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ സ്പോർട്സ് കലാപരമായിട്ടുള്ള മേഖലയിൽ കുറേ പ്രതിബന്ധങ്ങളും അടച്ച് വിട്ടുള്ള സ്ഥിതിയുണ്ട്. അതെല്ലാം മാറി വരാൻ പറ്റുന്ന ഒരു സമയത്തേക്കാണ് ഈ വരുന്ന 3 മാസം ചില ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വരാം. അവിടെ മടിച്ചോ മാറിയോ നിൽക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യം അത് നമ്മൾ കൊണ്ടുപോകണം. ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. ഇവിടെ അഷ്ടലക്ഷ്മി യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 days 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. പൊരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി മീനൻരാശി. മീനൻരാശിക്കാരിൽ ദൈവാധീനം വളരെ നല്ല രീതിയിലുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും കണ്ടെത്തി പറയേണ്ടിയിരിക്കുന്നു. അതിലൊന്ന്, ശരിയായിട്ടുള്ള രീതിയിലൊരു തൊഴിൽ ലഭ്യത ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് പഠിച്ചു പി ജി മറ്റു കാര്യങ്ങൾ, പക്ഷേ ഒരു ടെസ്റ്റ് എഴുതി റിസൾട്ട് പ്രതീക്ഷിക്കുന്നു, ഇനി എഴുതാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ലോക്ക്ഡൗണിലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്ന് ആകെ വലഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഈ 3 മാസം വരുന്ന ഡിസംബർ മാസത്തിനകത്ത് ചില ഓപ്പർച്യൂണിറ്റികൾ, സാമ്പത്തികമോ എന്നുള്ളതല്ല, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു പെർഫോമൻസിന് എപ്പോഴും വിലയുണ്ട്. അതിനുള്ള ഒരു മേഖല നമുക്ക് തുറന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് തടസ്സം വരാതെ നമുക്കത് കിട്ടണം. ഓപ്പർച്യൂണിറ്റി വരും, പക്ഷെ നമുക്കുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവിടെ ഈ തടസ്സം വരാൻ നമുക്ക് കൈവിട്ട് നമുക്ക് അത് നഷ്ടപ്പെടാൻ പാടില്ല. 2, വിദ്യാഭ്യാസ മേഖലയിൽ ചില കൺഫ്യൂഷനും സാധ്യതയും കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും നാൾ പഠിച്ചിട്ട് ഇനി ഇത് വേണ്ട, എന്നെക്കൊണ്ട് അത് പറ്റില്ല, ഇത് പറ്റില്ല, ഒരു പേപ്പർ പ്രശ്നമാണ്, അങ്ങോട്ട് ശരിയാകുന്നില്ല, അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് ഇതെന്തിനാണ് പഠിക്കുന്നത്, ഇതിന് സാധ്യത വളരെ കുറവാണ്, ഇങ്ങനെയൊക്കെ. അപ്പം ആ കൺഫ്യൂഷൻ മാറി ആ ഇറങ്ങിയ പഠന കാര്യങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സങ്ങൾ, എല്ലാം ഓക്കെ, പക്ഷേ എങ്ങനെ പോവും, പോയാൽ അവിടെ എങ്ങനെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വൈറസോ കൊറോണ ഒക്കെ കാരണമായെങ്കിലും അത് എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. അത് പ്രത്യേകിച്ച് ഈ മീനൻരാശിക്കാരെ പല മേഖലയിലും തടസ്സപ്പെടുത്തിക്കണം, ഒരു ശാപം പോലെ. പക്ഷെ അതിൽ നിരാശപ്പെട്ട കാര്യമില്ല, ഇതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. കാരണം നമ്മുടെ ജീവിതം നമ്മളാണ് നിശ്ചയിക്കേണ്ടത്, അത് മറ്റുള്ളവരുടെ കയ്യിലല്ല. നമുക്ക് വ്യക്തത, വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യ ബോധം ഉണ്ടാവണം എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടാൽ തീർന്നു. 4th പ്രധാനപ്പെട്ട കാര്യം, 2th കുഞ്ഞിന് വേണ്ടിയിട്ട്, സന്താന യോഗത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പ്രതീക്ഷയും വളരെയധികം പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിട്ടും ഫലം ഉണ്ടാവുന്നില്ല. ഒരു കുഞ്ഞിക്കാലും കൂടെ കാണണം. 2 മക്കളുടെ യോഗമുണ്ട്, പക്ഷേ കിട്ടുന്നില്ല, ഡിലേ ആവും. ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നുള്ളതല്ല വിശേഷം, ഒരു കുഞ്ഞിനെ കിട്ടി, അതിൻ്റെ കൂടെ നമുക്കൊരു യോഗം, ഒരു 2th കുഞ്ഞെന്നുള്ള പ്രാർത്ഥന, പ്രതീക്ഷ, അത് സഫലീകരിക്കാനുള്ള സമയവും കൂടിയാണ്. ഇവിടെ ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്ത് 11 ദിവസം വിഘ്നേശ്വരന് കരകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക. ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരും. അതോടൊപ്പം മഹാമഹിഷാസുരമർദ്ദിനി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക. ഈ പറഞ്ഞ തടസ്സങ്ങൾ മാറി ലക്ഷ്യപ്രാപ്തിയിൽ വിജയത്തിലേക്ക് നമുക്കെത്താൻ അനുകൂലസ്ഥിതി ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മുടെ മനസ്സ് പ്രാർത്ഥനയിലും അതോടൊപ്പം ഉപാസനയിലും അതോടൊപ്പം ദൈവചിന്തയിലും അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധയിലും താല്പര്യത്തിലും അവരുടെ ആവശ്യങ്ങൾക്കുള്ളൊരു സഹായ സഹകരണത്തിലും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കുറച്ചുകൂടെ ഒരു 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 ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ വേണമെന്നുള്ള രീതിയിൽ നമ്മളായിട്ട് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോവേണ്ട കാലഘട്ടമാണ്. കാരണം നമ്മുടെ ഗൃഹം, നമ്മുടെ നാട്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം, നമ്മുടെ
ഈ ലോകം പ്രപഞ്ചം തന്നെ നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ മനസ്സിൽ നിന്നാണ്. അത് പോസിറ്റീവ് ആയാലേ പറ്റൂ. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും. പരിവർത്തനം എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്നാണ്, തുടക്കം മനസ്സിൽ നിന്ന് തന്നെയാണ്. ആ പരിവർത്തന യുഗ സമയത്ത് ഈ കൊറോണയെ നമുക്ക് പ്രതിരോധിച്ച് മുന്നേറുന്നതോടൊപ്പം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇതിൻ്റേതായിട്ടുള്ള ഒരു മാസ്മരികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയും ഈ സമർപ്പണവും വളരെ ഉപകാരപ്രദമാകും. നമസ്കാരം.